ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോകാഡിൻ്റെ കഴ്സർ മൂവ്മെൻറ്റ്സ്. അതായത് നമ്മൾ ബിഗിനിങ് സ്റ്റേജിലുള്ള ഓട്ടോകാഡ് യൂസേഴ്സ് മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഓട്ടോകാഡിൻ്റെ കഴ്സർ മൂവ്മെൻറ്റ് ഒരു ലാഗ് ഫീൽ ചെയ്യുന്നത്. സോ അത് നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ വരുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇപ്പോൾ ഞാനുള്ളത് ഓട്ടോകാഡിൻ്റെ ഒരു ഫ്രഷ് പേജിലാണ്, അതായത് നമ്മുടെ പേജ് സെറ്റപ്പിൽ. അതായത് ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ ഒരു പേജാണ് ഇത് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കഴ്സർ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ആവറേജ് റേറ്റിൽ അത്യാവശ്യം മോശമില്ലാതെ മൂവ് ആവുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ടൂൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ലൈൻ ടൂൾ എടുക്കുകയാണെങ്കിൽ, ലൈൻ ടൂൾ നമ്മൾ വരയ്ക്കുമ്പോൾ കാണാം നമ്മളൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് മൂവ് ചെയ്യാൻ ഇറ്റ് ഇസ് ഹാവിങ് സം ഡിഫിക്കൽട്ടി. അപ്പോൾ നമ്മൾ ഈ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡ് ഉണ്ട്. ആ കമാൻഡാണ് 3D കോൺഫിഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡാണ്. അപ്പോൾ 3D കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഈ മാനുവൽ ടൂൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, ആ മാനുവൽ ടൂണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇതാ ഇവിടെ എനേബിൾ ഹാർഡ്വെയർ ആക്സലറേഷൻ, ആ എനേബിൾ ഹാർഡ്വെയർ ആക്സലറേഷൻ ജസ്റ്റ് ടിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഹാർഡ്വെയർ ആക്സലറേഷൻ ഇത്രയും കാര്യങ്ങൾക്ക് ഇതാ അതിനകത്ത് ഓൺ ഓഫ് എന്ന് പറയുന്ന ആ പൊസിഷനിൽ ഇടുക. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവും. അതിന് ശേഷം ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യുക, ദെൻ ഓക്കെ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഒരു ലൈൻ ടൂൾ എടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. ഉണ്ടാവുക, ഇപ്പം നമ്മുടെ ലൈൻസ് സ്മൂത്ത് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോകാഡിൻ്റെ കഴ്സർ മൂവ്മെൻറ്റ്സ് സ്മൂത്ത് ആക്കിയെടുക്കുന്നത്. സോ നമുക്കിനി എവിടെയുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് വരയ്ക്കാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതുപോലുള്ള ഒരുപാട് ടിപ്പുകളും ഡിസൈൻ ടിപ്സുകളുമായിട്ടും ഇനിയുള്ള എപ്പിസോഡുകളിൽ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.